ഹലോ ആ പ്രൈസ് ദ ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവത്തിൻ്റെ ഈ അവസരത്തിനായി നന്ദി പറയുകയാണ്. പ്രത്യേകിച്ചും MBYF ഗ്രൂപ്പിലെ എല്ലാ അഡ്മിൻസിനും, പ്രത്യേകിച്ച് ഇന്ന് ലൈവിലൂടെ എന്നെ കാണുന്ന ആയിരക്കണക്കിന് ജനങ്ങൾക്കോടും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ലോകം മുഴുവനും ദുഃഖവെള്ളി, ഗുഡ് ഫ്രൈഡേ, പ്രൈസ് ഗോഡ് ആഘോഷിക്കുന്ന ഈ സുദിനം, ഈ ദിവസം നമുക്കൊരുമിച്ച് അല്പസമയം വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ എന്ന വിഷയത്തെപ്പറ്റി സംസാരിക്കുവാൻ MBYF അഡ്മിൻസ് കാണിച്ച ആ നല്ല വിഷയം തിരഞ്ഞെടുത്ത ആ വലിയ മനസ്സിനായി നന്ദി പറയുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ അല്പസമയം ദൈവവചനത്തിലേക്ക് വരാം. ഇന്ന് ലോകം മുഴുവനും ദുഃഖവെള്ളി എന്ന് പറഞ്ഞുകൊണ്ട് അവർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ ഓർക്കുമ്പോൾ നമുക്ക് ചിന്തിക്കുവാൻ, നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദുഃഖവെള്ളി ചില ആഘോഷങ്ങളിൽ മാത്രം നാമധേയ ക്രിസ്ത്യാനികളിൽ ഒതുങ്ങിപ്പോകുമ്പോൾ ദൈവമക്കളാകുന്ന നമുക്ക് സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ അത് നമുക്കൊരു ആഘോഷമല്ല, അല്ലെങ്കിൽ അത് ചില ചടങ്ങുകളല്ല, അല്ലെങ്കിൽ ചില ആചാരങ്ങളല്ല, മറിച്ച് നമുക്ക് അത് ജീവിതത്തിൻ്റെ അനുഭവമാക്കി സ്വർഗം മാറ്റിയിരിക്കുകയാണ്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അവൻ പിതാവിൻ്റെ പ്ലാൻ പ്രകാരം, പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ലോകത്തിലേക്ക് കന്യകയായ സ്ത്രീയാകുന്ന, കന്യകയാകുന്ന മറിയത്തിലൂടെ ലോകത്തിലേക്ക് ജനിച്ച് 33.5 വർഷം ലോകത്തിൽ ജീവിച്ച് ഒരു മനുഷ്യൻ കടന്നു പോകാവുന്ന എല്ലാ സാഹചര്യങ്ങളിലും പോയി പാപമൊഴികെ താൻ സകലത്തിലും മനുഷ്യനെ പോലെയായിരുന്നു. എങ്കിൽ തന്നെയും താൻ 33-ാമത്തെ വയസ്സിൽ അദ്ദേഹം പിതാവിൻ്റെ, നമ്മുടെ ദൈവം തമ്മിൽ പിതാവിൻ്റെ ഹൃദയം അനുസരിച്ച്, പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് മരിച്ച് ആ മരണത്തിലൂടെ നമുക്ക് ലഭ്യമായത് രക്ഷയാണ്, രോഗസൗഖ്യമാണ്, ദൈവകൃപയാണ്. അതോർക്കുമ്പോൾ ഒരിക്കലും ഇതൊരു ദുഃഖത്തിൻ്റെ പകലല്ല, മറിച്ച് സന്തോഷത്തിൻ്റെ പകലാണ്. ഏകൻ്റെ മരണ നിമിത്തം, ഏകൻ ഒരുവൻ നമുക്ക് വേണ്ടി മരിച്ചത് നിമിത്തം നമ്മുടെ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളുടെ, ജീവിതത്തിൻ്റെ അവസ്ഥകളുടെ, വ്യതിയാനങ്ങളുടെ കലവറ സ്വർഗം തുറക്കുകയായിരുന്നു. സാത്താൻ്റെ സകല പദ്ധതികളെയും പൊളിച്ച്, അവൻ്റെ സകല ഹൃദയ വിചാരങ്ങളെയും തകർത്തുകൊണ്ട്, അവൻ്റെ സകല തന്ത്രങ്ങളെയും പൊളിച്ചുകൊണ്ട് സ്വർഗം നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ തന്നു. അവൻ ലോകത്തിൽ വന്നു, നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു. അടക്കപ്പെട്ടത് കൊണ്ട് മാത്രം തീർന്നില്ല, മറിച്ച് പുനരുത്ഥാനത്തിൻ്റെ ശക്തിയോടെ അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലതുഭാഗത്ത് ജീവിക്കുന്ന ആ വലിയ ദൈവകൃപയെ, വലിയ ദൈവിക പദ്ധതിയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നാൽ ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ കടന്നു വരാം. വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ എന്ന വിഷയത്തെപ്പറ്റി അതിന് ആധാരം തയുടെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെ കാണുന്നത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. പ്രൈസ് ദ ലോർഡ്. അടുത്തത്, നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല. യേശു ക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് വന്ന വാക്കാണ്, തൻ്റെ ശിഷ്യന്മാരോട് യേശു ക്രിസ്തു പറയുന്ന വാക്കാണ്. ഏത് സാഹചര്യത്തിലാണ് ചന്ദ്രരോഗിയായ ഒരു മകനെ കൊണ്ട് ഒരു പിതാവ് തൻ്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു, എൻ്റെ ഒരു മകൻ രോഗിയാണ്, അവനെ സൗഖ്യമാക്കുക. എന്നാൽ ശിഷ്യന്മാർ മാറി മാറി പ്രാർത്ഥിച്ചിട്ടും ആ പ്രാർത്ഥനകൾക്ക് മറുപടിയോ, അല്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്കോ, ആ വിശ്വാസത്തിൻ്റെ ആ സ്റ്റെപ്പിനോ അവിടെ ഒരു പ്രവൃത്തിയും ചെയ്യുവാൻ കഴിയാതെ വന്ന സമയത്ത് യേശു ക്രിസ്തു ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, അത് നീങ്ങും. ഒന്ന്, വിശ്വാസം ഉണ്ടാകണം. വിശ്വാസമുണ്ടായാൽ പോരാ, നീ അത് പറയുവാൻ തയ്യാറാകണം. വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലിൻ്റെ പ്രസക്തി ഇവിടെയാണ്. നിനക്ക് വിശ്വാസമുണ്ട്, പ്രാർത്ഥിക്കുന്ന പലർക്കും വിശ്വാസമുണ്ട്, പ്രസംഗിക്കുന്ന പലർക്കും വിശ്വാസമുണ്ട്, കേൾക്കുന്ന പലർക്കും വിശ്വാസമുണ്ട്. എന്നാൽ അത് ഏറ്റുപറയുവാൻ തയ്യാറാകുന്നവൻ മാത്രമേ ആ വിശ്വാസത്തിൻ്റെ മറുപടി കാണുകയുള്ളൂ. എന്നാൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാന്യ സഹോദര, ഞാൻ നിങ്ങളെ നോക്കി ഒന്ന് പറയട്ടെ. നിങ്ങൾക്ക് നീണ്ട നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ടാകാം, നീണ്ട നാളുകളായി വാക്തത്വങ്ങൾ കേട്ട് വെയിറ്റ് ചെയ്യുന്നവരായിരിക്കാം.
എന്നാൽ ആ വാക്തത്വങ്ങളുടെ നിവർത്തീകരണം നടക്കണമെങ്കിൽ ഒന്ന്, ഇന്ന് മുതൽ നീ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ദൈവം പറഞ്ഞ ആ വാക്തത്വം എന്താണോ അതിനെ വചനവുമായി നീ കണക്ട് ചെയ്യുക, അത് ഏറ്റുപറയുവാൻ ശ്രമിക്കുക. വചനം ഇങ്ങനെ പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. എങ്ങനെ? വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ആ കേൾക്കുന്ന വചനത്തെ നിന്റെ അധരമെന്ന ആയുധം ഉപയോഗിച്ച് നീ അത് വിളിച്ചു പറയുന്നുവെങ്കിൽ ആ സ്പോട്ടിൽ സ്വർഗം നിനക്ക് വേണ്ടി ചലിക്കുവാനിടയാകും. നമുക്ക് ഉൽപ്പത്തി പുസ്തകം കാണുവാൻ സാധിക്കുന്ന സമയത്ത് അവിടെ എന്താണ് സംഭവിക്കുന്നത്? പിതാവാം ദൈവം അവിടെ നിന്നിട്ട് പറയുന്ന ഒരു കാര്യം ഇതാണ്, ഉണ്ടാകട്ടെ, ആകാശമുണ്ടാകട്ടെ. അധരം ഉപയോഗിച്ച് പറയുക, ആകാശമുണ്ടാകട്ടെ, ഭൂമി ഉണ്ടാകട്ടെ, നക്ഷത്രങ്ങൾ ഉണ്ടാകട്ടെ, വെള്ളങ്ങൾ ഉണ്ടാകട്ടെ, 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 ഉണ്ടാകട്ടെ. എന്താണ് വാകൊണ്ട് ഏറ്റു പറയുന്ന അനുഭവം? ഉണ്ടായി വരട്ടെ, ഉളവായി വരട്ടെ. പിതാവിൻ്റെ ജോലി അതിനെയെല്ലാം ചമയിക്കുന്ന ഒരു ആർക്കിടെക്റ്റിനെ പോലെ അതിനു വേണ്ടി ഓടി നടക്കുന്നു. വാകൊണ്ട് വിളിച്ചു പറയുക, അതെ, ദൈവത്തിൻ്റെ മക്കളാകുവാൻ അവകാശം ലഭിച്ച നാമും അതാണ് ചെയ്യേണ്ടത്. എന്താണ് നമ്മുടെ അപ്പം ചെയ്തത്? അത് തന്നെ നാമും ചെയ്യണം. പ്രൈസ് ദ ലോർഡ്. എൻ്റെ അപ്പം ചെയ്തത്, അവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അവൻ ആകാശത്തെ നോക്കി പറഞ്ഞു, ഉണ്ടാകട്ടെ. അവൻ ഭൂമിയെ നോക്കി പറഞ്ഞു, ഉണ്ടാകട്ടെ. അവൻ നക്ഷത്രങ്ങളെ കണ്ടുകൊണ്ട് പറഞ്ഞു, ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ശൂന്യതയുടെ നടുവിൽ ദൈവം ആകാശത്തെ ഉണ്ടാക്കിയെങ്കിൽ, ശൂന്യതയുടെ നടുവിൽ ദൈവം ഭൂമിയെ ഉണ്ടാക്കിയെങ്കിൽ, ശൂന്യതയുടെ നടുവിൽ ദൈവം നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയെങ്കിൽ, ശൂന്യതയുടെ നടുവിൽ ദൈവം ചരാചരങ്ങളെ ഉണ്ടാക്കിയെങ്കിൽ, നിന്റെ ജീവിതത്തിന്റെ ശൂന്യതയുടെ നടുവിൽ നീയും ദൈവത്തെ പോലെ, അതെ, ദൈവത്തിന്റെ മകനാകുവാൻ മകളാകുവാൻ അധികാരം ലഭിച്ച നീ ദൈവത്തെ പോലെ വിളിച്ചു പറ, ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ. എന്റെ ശൂന്യത വിദ്യാഭ്യാസ മേഖലയിൽ ഞാൻ പരാജിതനാണ്. അവിടെ ഞാൻ വിശ്വാസം പറയുന്നു, ഞാൻ എനിക്ക് ജ്ഞാനം കുറവാണ്, എന്നാൽ അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കൂ. അതെ, ഞാൻ സകലത്തിലും പരാജിതനാണ്, എന്നാൽ നീ വിളിച്ചു പറ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. നീ പറയുവാൻ തുടങ്ങുമ്പോൾ നീ കാണാത്ത മേഖലയിൽ, ഓ, നീ കാണാത്ത ഇടങ്ങളിൽ സ്വർഗത്തിൻ്റെ ദൂതന്മാർ നിനക്ക് വേണ്ടി ചലിക്കുന്നത് നിനക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്ന്, വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ. എങ്ങനെ? പിതാവാം ദൈവം നമുക്കത് കാണിച്ചു തന്നു. തുടർന്ന് നമ്മൾ വായിച്ചു വരുന്ന സമയത്ത് അബ്രഹാമിനെ കാണുവാൻ സാധിക്കുന്നു. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു, ഒന്നും സംഭവിക്കുന്നില്ല. ദൂതൻ വന്നിട്ട് പറഞ്ഞു, ഇന്ന പോലെ സംഭവിക്കുക. അബ്രഹാം അത് വിശ്വസിച്ചു. പക്ഷെ സംഭവിച്ചതെന്ത്? കുഞ്ഞു ജനിച്ചു, ഇസഹാക്ക് എന്ന് പേരിട്ടു. നീണ്ട വർഷങ്ങൾ കടന്നുപോയി. ഒരിക്കൽ ദൈവം സംസാരിക്കുകയാണ്, ആ കുഞ്ഞിനെ യാഗം കഴിക്കണം, യാഗം കഴിക്കണം. മോറിയദേശത്തേക്ക് അപ്പനും മകനുമായി യാത്ര തിരിക്കുകയാണ്. ഓ, അപ്പനും മകനുമായി യാത്ര തിരിക്കുമ്പോൾ കയ്യിൽ വിറകുണ്ട്, വാളുണ്ട്, ആ കത്തിയുണ്ട്, എല്ലാം തന്നെ, തീയുണ്ട്, എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ മോൻ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഓ അപ്പ, യാഗത്തിനുള്ള വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, പക്ഷെ യാഗം കഴിക്കാനുള്ള മൃഗം എവിടെ? അബ്രഹാം അവിടെ ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തുകയാണ്. മോനെ, നീണ്ട നാളുകൾക്ക് ശേഷമാണ് നിന്നെ എനിക്ക് കിട്ടിയത്, അനേക പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് നിന്നെ കിട്ടിയത്, ദൂതം വന്ന് വാക്തത്വം പറഞ്ഞതിന് ശേഷമാണ് നിന്നെ കിട്ടിയത്. എന്നാൽ ഞാൻ ഇന്ന് വിശ്വസിക്കുകയാണ്, എന്റെ ദൈവം നിന്നെ എന്നോട് ചോദിച്ചുവെങ്കിൽ എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒന്ന് കരുതിയിട്ടുണ്ട്, എനിക്ക് വേണ്ടി ഒന്ന് കരുതിയിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഒന്ന് കരുതിയിട്ടുണ്ട്. അബ്രഹാം മോനെ നോക്കി പറയുകയാ, മോനെ, നീ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിൽ വിറകുണ്ട്, തീയുണ്ട്, വാളുണ്ട്, പക്ഷെങ്കിൽ യാഗം കഴിക്കുവാനുള്ള മൃഗം നമ്മുടെ കയ്യിലില്ല, പക്ഷേ നമുക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. ഒന്നോർത്തുകൊള്ളണം, സാഹചര്യം പ്രതികൂലമാണ്. അല്പനിമിഷത്തിനകം സ്വന്തം മോൻ യാഗപീഠത്തിങ്കിൽ വെട്ടേറ്റ് രണ്ടായി മാറാൻ പോകുകയാണ്. ആ സമയത്ത് നിന്നുകൊണ്ട് അബ്രഹാം പറയുക, യഹോവ ഇരേ, ദൈവം കരുതിക്കൊള്ളു. വിശ്വാസം പറയുന്ന സഹോദര, വിശ്വാസം പറയുന്ന സഹോദരി, നീ താഴോട്ട് പോകുകയില്ല, ദൈവം നിന്നെ ഉയർത്തു. ഓ, പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലെങ്കിൽ വചനം എടുത്തിട്ട് പറ, ഈ വചനം പോലെ എൻ്റെ ജീവിതമായി മാറും, ഈ വചനം പോലെ എൻ്റെ ജീവിതമായി മാറും. ഞാൻ ഒരിക്കലും പഴയതുപോലെ ആയിരിക്കുകയില്ല, കാര്യം ഞാൻ പുതിയ സൃഷ്ടി അത്രേ. ഞാൻ പുതിയ സൃഷ്ടിയായതുകൊണ്ട് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. നമുക്ക് ഇയ്യോബിനെ കാണുമ്പോൾ സാധിക്കുക, ഭാര്യ തള്ളി പറഞ്ഞു, സകല സമ്പത്തും പോയി, മക്കൾ ഈ ലോകത്ത് നഷ്ടമായി. ആ സമയത്ത് ആ മനുഷ്യൻ നിന്നിട്ട് പറയുകയാ, ഞാൻ ദേഹസഹിതനായ ദൈവത്തേക്കാണ്, ഞാൻ ദേഹസഹിതനായി. കണ്ടോ, അവൻ ദേഹരഹിതനായി കാണുമെന്നല്ല, ഉറപ്പായിരുന്നു, ദൈവം അദ്ദേഹത്തിന് വേണ്ടി ചിലത് ചെയ്തിട്ടുണ്ട്, ദൈവം അദ്ദേഹത്തിന് വേണ്ടി ചിലത് കരുതിയിട്ടുണ്ട്. ഇതെന്നെ കേൾക്കുന്ന സഹോദര, പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളോട് പറയുകയാ, നീ വിശ്വാസത്തിൽ ഒരിക്കലും തളർന്നു പോകേണ്ട ആവശ്യമില്ല, ക്ഷീണിച്ചു പോകേണ്ട ആവശ്യമില്ല, താഴോട്ട് പോകേണ്ട ആവശ്യമില്ല. നീ ആ വാക്ക് വിളിച്ചു പറ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, രാവിലെ എണീച്ച്
പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾ രാവിലെ എണീച്ച് നിങ്ങൾ ആ വചനം വായിക്കുന്നുണ്ടായിരിക്കുക. എന്നാൽ അതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 5 മിനിറ്റ് മാറ്റിവെക്കുക, വചനത്തിലെ ചില വാക്യങ്ങൾ എടുക്കുക, പറ എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തര ഞാൻ സകലത്തിലും മതിയായവനാ, ഞാൻ താഴ്ച പ്രാപിക്കുകയില്ല, ഞാൻ ഉയർച്ച പ്രാപിക്കുക, ഞാൻ വാലല്ല ഞാൻ തലയായിരിക്കും. നീ വിളിച്ചു പറ, നീ പറയുന്നത് ലോകത്തിലെ ഏതോ ഒരു കോമഡി ഫിലിമിലെ ഡയലോഗുകളല്ല, ഏതോ ഒരു ഫിലിം സ്റ്റാർ പറഞ്ഞ 5 ഡയലോഗുകളല്ല പറയുന്നത്. നിന്നെ ഉളവാക്കിയ, ലോകത്തെ ഉളവാക്കിയ, ചരിത്രത്തെ രണ്ടായി മാറ്റിയ എന്റെ ദൈവം തമ്പുരാൻ സംസാരിച്ച വാക്കാണ് നീ നിന്റെ ആദരത്തിലൂടെ പറയുന്നത്. അതെ, പിതാവിന്റെ ജോലി നീ ചെയ്യുകയാണ്. ഞാൻ വാലല്ല തലയായിരിക്കും. ചിലപ്പോൾ ഇന്ന് കഞ്ഞി വെക്കുവാൻ പോലും നിവർത്തി കാണത്തില്ല, അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, പക്ഷെ നീ വിളിച്ചു പറയുകയാണ് ഞാൻ വാലല്ല തലയത്രേ, ഞാൻ ഉയർച്ച പ്രാപിക്കും. അതുപോലെ തന്നെ നീ വിളിച്ചു പറയും ഞാൻ ലോകത്തിന്റെ ഉപ്പാണ്, ആർക്കും മധുരമില്ലാത്തവനായി, ആർക്കും രുചിയില്ലാത്തവനായി, എല്ലാവരാലും തള്ളപ്പെട്ടവനായി, എല്ലാവരാലും ഓ ഹല്ലേലൂയ വെറുക്കപ്പെട്ടവനായി, കൊള്ളരുതാത്തവനായി മാറിയവനായിരിക്കാം. പക്ഷെ ഇന്ന് നീ വിളിച്ചു പറ ഞാൻ ലോകത്തിൻ്റെ ഉപ്പാണ്, ഞാൻ ഭൂമിയുടെ വെളിച്ചമാണ്, ഹല്ലേലൂയ ഞാൻ ക്രിസ്തുവിൻ്റെ ജീവൻ വഹിക്കുന്ന ചാനലാണ്. വിളിച്ചു പറ ഞാൻ ക്രിസ്തുവിൻ്റെ ജീവൻ വഹിക്കുന്ന ചാനലാണ്, എന്നിലൂടെ ആയിരങ്ങൾ ക്രിസ്തുവിനെ അറിയുവാനിടയാകും, ഞാൻ ക്രിസ്തുവിൻ്റെ ചലിക്കുന്ന പത്രമാണ്. വിളിച്ചു പറ ഏത് മേഖലയിലായാലും നീ വിശ്വാസം വിളിച്ചു പറയാൻ തുടങ്ങിയ, നീ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുവാൻ തുടങ്ങിയ, അത് ചലിക്കുവാൻ തുടങ്ങും. ഏറെ നീളുകയില്ല, നീ പറഞ്ഞത് അതുപോലെ സംഭവിക്കൂ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, തലമുറയെ, ഏത് വിഷയത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ്, ഏത് ചുറ്റുപാടിലാണ് നിങ്ങൾ ആയിരിക്കുന്നത് എനിക്കറിയുകയില്ല, പക്ഷെ ഒന്ന് നിന്നെക്കറിയാ, നിന്റെ ദൈവത്തിനറിയാ. എന്നാൽ ആ വാക്ക് വാക്തത്വ വചനത്തിൽ എന്തു പറയുന്നു അത് നീ വിളിച്ചു പറഞ്ഞു തുടങ്ങും. ഉറപ്പ് ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തെ കംപ്ലീറ്റ്ലി മാറ്റുക. നിന്റെ വായിൽ നിന്ന് വാക്ക് കഴിയും. വചനം പറയുന്നു നാവിന്റെ അധികാരം ജീവനും മരണവുമുണ്ട്, അത് ഏത് ഇഷ്ടപ്പെടുന്നുവോ അത് സംഭവിക്കോ. ഒന്ന് ഞാൻ പറയാ, നീ ഏത് ഇഷ്ടപ്പെടുന്നുവോ മരണം പറയരുതേ. ഇന്നത്തെ ദിവസം തലവേദനയാണ്, ഇന്നത്തെ ദിവസം ഓ ഒന്നും നടക്കുകയില്ല, എല്ലാം ശൂന്യമാണ്, അവനെ കണ്ടപ്പോൾ എൻ്റെ ജീവിതം മാറുമെന്ന് എനിക്കറിയാമായിരുന്നു, ഈ തലമുറയെ കൊണ്ട് ഞാൻ തോറ്റു, ഇങ്ങനെ പറയരുത്. മറിച്ച് പറയണം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഈ മേഖലയിൽ എല്ലാം ഞാൻ മതിയായവനാ, എൻ്റെ ബുദ്ധിമുട്ടൊക്കെ അവൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. എല്ലാം നല്ലതാണോ തികഞ്ഞു വരൂ, ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു, അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ. വിളിച്ചു പറ, എല്ലാം നല്ലതാനങ്ങൾ, എല്ലാ വരങ്ങളും എൻ്റെ മേൽ വ്യാപരിക്കുകയാണ്, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ വ്യാപരിക്കുകയാണ്. ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ മുതൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുക, ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ മുതൽ നിന്റെ ജീവിതം കംപ്ലീറ്റ്ലി മാറ്റപ്പെടും. പക്ഷെ ഒന്ന് നീ കാണുന്നില്ലായിരിക്കാം, പക്ഷെ പ്രത്യക്ഷ മണ്ഡലത്തിൽ നീ കാണുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കണോ, അത് പരോക്ഷ മണ്ഡലത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ബിൽഡിംഗ് 4 നിലയോ 5 നിലയോ 6 നിലയോ ഉയർന്നു വരുന്നതിന് തൊട്ട് മുമ്പ് നീ ചിന്തിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ഒരു അടിസ്ഥാനമുണ്ട്. ആ സമയത്ത് ആരും കാണുകയില്ല, അയ്യോ എത്രയോ നാളുകളായി പണി നടക്കുന്നു പക്ഷെ ഒന്ന് പൊങ്ങി വരുന്ന കാണുന്നില്ലല്ലോ എന്ന് പറയുവാൻ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും അല്ലോ ബന്ധുക്കളും ഒക്കെ കാണും. എന്നാൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, ബിൽഡിംഗ് അല്ല പൊങ്ങുന്നതല്ല വിഷയം, അതിനെത്രമാത്രം സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടെന്നുള്ളതാണ്. നീ പറഞ്ഞു തുടങ്ങുമ്പോൾ നിന്റെ ഫൗണ്ടേഷൻ വീഴുകയെ കുഞ്ഞേ, നീ പറഞ്ഞു തുടങ്ങുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങുകയാണ്, ദൂതന്മാർ നിനക്ക് വേണ്ടി ചലിച്ചു തുടങ്ങുകയാണ്. നിന്റെ ദൂതന്മാർക്ക് പണി കൊടുക്കാതിരിക്കരുത്, എല്ലാ ദിവസവും അവർ ആക്ടിവേറ്റ് ആകുക. നീ പറയണം ഹേ ദൂത എനിക്ക് വേണ്ടി പ്രവർത്തിക്കുക, ഹേ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞവരെ ചലിപ്പിക്കുക, അത് സംഭവിക്കുക. എന്നെ കേൾക്കുന്ന മാനുശ്രോതാവേ, ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. നീ പറയുന്ന ആ വിശ്വാസത്തിന്റെ വാക്കിൽ സ്വർഗം മുദ്ര ചെയ്യാൻ പോവുകയാണ്, സ്വർഗം മുദ്ര ചെയ്യാൻ പോവുകയാണ്. അവനാൽ കഴിയാത്തതൊന്നുമില്ല, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ദൈവത്താൽ കഴിയാത്തത് ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ എന്നെ ശക്തനാക്കുന്നവനാകുകൊണ്ട് ആ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു എന്നിലിരിക്കുന്നു. ഒന്നും കൂടെ ഞാൻ പറയട്ടെ, നിനക്ക് വിശ്വാസത്തിന്റെ വാക്തത്വം വിളിച്ചു പറയുന്നതിനൊപ്പം തന്നെ നീ ഇമാജിൻ ചെയ്യുക, എൻ്റെ ഉള്ളിൽ ക്രിസ്തു ഇരിക്കുന്നു, എൻ്റെ ശരീരം ക്രിസ്തുവിൻ്റെതാണ്, എൻ്റെ മനസ്സ് ക്രിസ്തുവിൻ്റെതാണ്, എൻ്റെ ചിന്തകൾ ക്രിസ്തുവിൻ്റെതാണ്. ഇമാജിൻ ചെയ്യുക, എൻ്റെ ചിന്തകൾ ക്രിസ്തുവിൻ്റെതാണ്, എൻ്റെ വാക്കുകൾ ക്രിസ്തുവിൻ്റെതാണ്, എൻ്റെ കൈകളുടെ പ്രവൃത്തികൾ ക്രിസ്തുവിൻ്റെതാണ്, ഞാൻ നടക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിനെ പോലെ, ക്രിസ്തുവിനെ വഹിച്ച്, ക്രിസ്തുവിനെ ധരിച്ച് നടക്കുന്നു. എവിടെ പോയാലും നീ വിജയിയായിരിക്കും. പിശാചിനെ നിന്നെ തൊടുവാൻ കഴിയുകയില്ല, അവൻ എത്ര തന്ത്രശാലിയായാലും നിന്നെ തൊടുവാൻ കഴിയുകയില്ല. പ്രിയ മാനുശ്രീഗീത, കർത്താവ് നിന്നെ മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ വിശ്വാസത്തിൻ്റെ വാക്ക്
വാക്കുകൾ ഏറ്റുപറയുക. ഈ ദുഃഖവെള്ളിയല്ല, ഈ ഗുഡ് ഫ്രൈഡേ അനുഗ്രഹത്തിൻ്റെ ആ നന്മയുടെ നല്ല വെള്ളിയാഴ്ച, എല്ലാവിധമായ നന്മകളെയും ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വർഗീയ പിതാവേ, നിന്റെ മക്കളെ ഏത് സാഹചര്യത്തിൽ പോയാലും ദൈവർക്ക് വേണ്ടി ശക്തമായ പ്രതിക്രിയ നടത്തി അവരെ രക്ഷിക്കണം, അവരുടെ സാഹചര്യങ്ങളെ മാറ്റണം, അവരുടെ നാവിനെ ബലപ്പെടുത്തണം. അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ, ഉറപ്പിൻ്റെ വാക്കുകൾ, വചനത്തെ കൊടുത്ത് അതിനെ ആലേഖനം ചെയ്യണം. സ്വർഗമതി ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എന്നെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു so much. Amen.